നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഇന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന അടുത്ത മമ്മൂട്ടി ചിത്രത്തിനായി കാത്തിരുന്ന ദിവസമാണ്. യെസ്, കാതൽ. മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിച്ച് അഭിനയിച്ച കാതൽ എന്ന എ ബ്യൂട്ടിഫുൾ മൂവി. അവര് എവിഡൻസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. മനോടോട് ചോദിച്ചിട്ടില്ലേ ഞാൻ ഇലക്ഷൻ എടുക്കാൻ സമ്മതിച്ചു? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പടം വെറും വെറും പൊളിയാണെന്ന്. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലല്ലോ ശരിക്കും. അതായത് ട്രൂ ട്രൂ ട്രൂ, അതായത് നമ്മുടെ ജീവിത ഗന്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജീവിതത്തോട് അടുത്തെന്നല്ല, ജീവിതത്തിനകത്ത് കയറി നടക്കുന്ന ഒരു കഥ. അല്ലെങ്കിൽ ഒരു കഥയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. ജിയോ ബേബി, അദ്ദേഹത്തിന്റെ സംവിധാന മികവിനും അതുപോലെ കഥ എഴുതിയ ആദർശ് സുകുമാരൻ പോൾസ്കറിയയ്ക്കും നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിക്കും ഇതിൽ അഭിനയിച്ച മമ്മൂട്ടിക്കും ജ്യോതികയ്ക്കും മറ്റെല്ലാ ടീംസിനും കുഡോസ് 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 ഫ്രം മീ മൈ പാർട്സ്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഉറപ്പായിട്ടും ഒരു അവാർഡ് എന്ന രീതിയിലാണ് ഞാൻ പോയത്. ഒരു നോർമൽ മൂവി എന്ന രീതിയിലാണ് പോയി കണ്ടത്. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത മൂവി ആയിരിക്കും, ട്രെയിലർ കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പക്ഷേ അതുപോലെ തന്നെ എന്താ പറയുക, മ്യൂസിക്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, മാത്യൂസ് പുളിക്കനാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ഗാനങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത് മാത്യൂസ് പുളിക്കൻ. വളരെ മനോഹരമായി ആ ചിത്രത്തിന് ഉതകുന്ന തരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തി വലിക്കുന്ന തരത്തിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തീമാണ്. തീം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. യെസ്, കുറേ പേരെങ്കിലും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, കാരണം സൗദിയിലും മറ്റ് ഗൾഫ് കൺട്രികളിലും ഒക്കെ ഇതൊരു ഗേ ബേസ്ഡ് തീമായതുകൊണ്ട് തന്നെ, ഒരു ഹോമോസെക്ഷൽ തീമായതുകൊണ്ട് തന്നെ ബാൻ ചെയ്തപ്പെട്ടു എന്ന വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. സത്യമാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ മെയിൻ ചാനൽസിലൊന്നും അത് കണ്ടിട്ടില്ല. ഓൺലൈൻ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. പക്ഷെ ഞാനൊരു വാർത്ത വായിച്ചു, അത് അതിനെക്കുറിച്ച് ആധികാരികത എനിക്ക് പറയാനറിയില്ല. പക്ഷെ എന്നിരുന്നാലും യെസ്, ഇറ്റ് ഈസ് എ ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഗേ ബേസ്ഡ് തീമാണ്, ഹോമോസെക്ഷൽ തീമായിട്ടാണ് ഈ മൂവി വന്നിരിക്കുന്നത്. ജിയോ ബേബിയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ തന്നെ സമൂഹത്തിൻ്റെ ഉള്ളുകളികൾ പൊളിച്ചറിഞ്ഞുകൊണ്ട്, പൊളിച്ച് എന്തൊക്കെ അടുക്കിക്കൊണ്ടാണ് അദ്ദേഹം കാതൽ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു മമ്മൂക്ക, താങ്കളുടെ ഭയങ്കരമായ ആരാധികയായി ഞാൻ മാറിയിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് താങ്കളുടെ ഈ കുറേ റീസെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കണ്ട് താങ്കളോട് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ ബേസിക്കലി ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒറ്റ മൂവിയോട് കൂടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കട്ട ഫാനായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് മമ്മൂക്കയുടെ ആ സെന്റിമെന്റ്സ്, ആ ഒരു കരച്ചിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയം ഇങ്ങനെ പിളർന്നു കളയും. അതുപോലെ സീനൊക്കെയാണ് അദ്ദേഹം ആ മനുഷ്യനത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓ, ഇതിന് മമ്മൂക്ക അല്ലാതെ വേറൊരാൾക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ടറുടെ കറക്റ്റ് ചോയ്സ് ആയിരുന്നു അദ്ദേഹം. ഒരു രക്ഷയില്ല, അദ്ദേഹത്തിന്റെ ചോയ്സ് ഓഫ് സ്റ്റോറി, എന്താ പറയുക, അദ്ദേഹത്തിന്റെ സെലക്ഷൻ ഓഫ് സ്റ്റോറീസ് മമ്മൂക്കയുടെ, ഒരു രക്ഷയില്ല കേട്ടോ മനുഷ്യ. നിങ്ങൾ വെറും പൊളിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രായത്തിലേ അതിനകത്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് സുന്ദരനാട്ടോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അഭിനയം എത്ര സൗന്ദര്യം നിറഞ്ഞാണ്. അതുപോലെ തന്നെ കട്ടക്ക് നിൽക്കുന്ന ആക്ടിങ് ജ്യോതിക, ജ്യോതിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, വെറൈറ്റി സൗണ്ട്. അത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, പേര് ഞാൻ ഇതിനകത്ത് നോക്കി പഠിച്ചില്ല. പക്ഷെ കണ്ട എക്സൈറ്റ്മെന്റ് ഇത് ഇപ്പം തന്നെ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാനിത് പറയുകയാണ്. ആ ഒരു നാച്ചുറൽ വെയിലങ്ങ് പറയുകയാണ്, വെച്ചുകെട്ടലുകളില്ലാതെ ജ്യോതിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നവർ, ഒരു രക്ഷയില്ല കേട്ടോ. കറക്റ്റ് ജ്യോതികയുടെ ആ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് ചേരുന്ന തന്നെ ഡബ്ബിങ് അത് കൊടുത്തിട്ടുണ്ട്. വേറെ ആരാ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. ഇനി എന്തിരുന്നാലും കഥ എന്ന് പറയുന്നത് ശരിക്കും റിയലിസ്റ്റിക് സ്റ്റോറി. ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ കൊടുക്കുവാണെങ്കിൽ റിയലിസ്റ്റിക് സ്റ്റോറി എന്ന് പറയാം. ഒരു ഇപ്പം നമ്മൾ ഇങ്ങനൊരു തീം, ഈ ഹോമോസെക്ഷൽ തീമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മമ്മൂക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മമ്മൂക്ക ഇതിൻ്റെ സീൻസ് ഒക്കെ അഭിനയിക്കുമോ, അങ്ങനൊക്കെ ഒരു ചിന്തകൾ നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ മമ്മൂക്കയാണ് ആരാണോ ഇതിനകത്ത് കൺസേൺഡ് ആയിട്ട് വരുന്ന ആൾ അത് അഭിനയിക്കുമോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത് പ്രത്യേകിച്ച് ഒരു സീനും ഇല്ലെങ്കിലും എല്ലാം പ്രേക്ഷകന്റെ കണ്ണിലൂടെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർ പ്രത്യേകിച്ച് ഈ സീൻസ് ഒന്നും വെച്ചുകെട്ടിയ സീനൊന്നും ഇതിനകത്തില്ല. ഒരു ഹോമോസെക്ഷൽ ബേസ്ഡ് തീമായിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് ഇതിനകത്ത് അവരങ്ങനെ പ്രത്യേകിച്ച് സീനൊന്നും കുത്തി, പ്രത്യേകിച്ച് ജിയോ ബേബിയുടെ മൂവിയാണ്, പ്രത്യേകിച്ച് സീനൊന്നും കുത്തിക്കിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും വല്ലാതെ നമ്മളെ എന്താ പറയുക, കരയിപ്പിച്ച് കളയുന്ന, വല്ലാതെ ഹൃദയം വിങ്ങി പൊട്ടി പുറത്തേക്കാണ് ഞാൻ ആ പടം കണ്ടപ്പോൾ ഇറങ്ങി വന്നത്. ഞാൻ കൊതിച്ചുപോയി, ദൈവമേ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിച്ചിരുന്നെങ്കിൽ. ഞാൻ കൈയടിച്ചു, തീർച്ചയായിട്ടും ഞാൻ ആ പടത്തിന് കൈയടിക്കുന്ന ഉറപ്പിച്ചിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ, ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു പടം എങ്ങനെയാണെന്ന് ചോദിച്ച് പറഞ്ഞു. ക്ലാസിക് മൂവി എന്നാണ് ഞാൻ കമൻറ്റ് കൊടുത്തത്, ബാക്കി കണ്ടതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ബട്ട് കട കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക്, പടം കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ കൈയടിച്ചു. മറ്റുള്ളവർ കൈയടിച്ചില്ല, കൈയടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ ആരും കൈയടിച്ചില്ല. ഞാൻ കൈയടിച്ചു,
കാരണം നമ്മുടെ സമൂഹത്തിന്റെ പച്ചയായ മോഹമാണ് ആ തിയേറ്ററിൽ പോലും ഞാൻ കണ്ടത്. കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ആക്ച്വലി കേട്ടിരുന്നു. പടം എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ടെന്ന് ഒരു മനുഷ്യൻ വേറൊരുത്തനോട് ചോദിക്കും, കണ്ടിറങ്ങി വന്ന ഒരുത്തനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ ഈ പ്രാന്തൊക്കെ പോയി കാണാൻ എന്ന രീതിയിലൊരു ഒരു കമന്റ് കേട്ടോണ്ടാണ് ഞാൻ നടന്ന് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പടം തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ നിരൂപക പ്രശംസ എന്തായാലും കിട്ടും. അതിനോടൊപ്പം തന്നെ ഹൃദയങ്ങളിൽ ബോധമുള്ള പുരോഗമന ചിന്തയുള്ള വിശാലമായി ചിന്തിക്കുന്ന വിശാലമായി ഈ ലോകത്തിന്റെ വാതായനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പടം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സമ്മാനം തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീമിനും ഈ കാസ്റ്റിനും ഈ ക്രൂവിനും ഇങ്ങനൊരു പടം ചെയ്യാൻ ധൈര്യം കാണിച്ച ദ ഗ്രേറ്റ് ഗ്രേറ്റ് ആക്ടർ, ദ റിയൽ ഗ്രേറ്റ് ആക്ടർ, റിയലിസ്റ്റിക് ആക്ടർ മമ്മൂക്കിക്കും, തകർത്ത് അഭിനയിച്ചൊപ്പം ജ്യോതികയ്ക്കും, അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ അഭിനയിച്ച തങ്കൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്ത മിസ്റ്റർ അദ്ദേഹത്തിന്റെ പേര് സെൻ ഗുപ്ത എന്നാണ്, ഫുൾ നെയിം എനിക്കറിയില്ല, ബട്ട് അദ്ദേഹത്തിനും അതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും മിഴിവാർന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി കുറെ ദിവസത്തേക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 വേദന ഹൃദയത്തിലുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് മസ്റ്റായിട്ടും പാരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് പോയി കാണേണ്ട ഒരു ചിത്രമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നമ്മുടെ സമൂഹം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു നേർക്കാഴ്ചയാണ് ഈ പടം. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയും കൂടാണ് ഇത്. കാരണം മസ്റ്റ് വാച്ച് പാരൻസ് ആണ് ഞാൻ പറയുന്നത്, പഴയ കാലത്തെ പാരൻസ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള പാരൻസും ഒക്കെ പോയി ഈ പടം കുഞ്ഞുങ്ങളുമായിട്ട് മസ്റ്റായിട്ട് നമുക്ക് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് പോയിരുന്ന് ഇത് കാണണം. കണ്ടാൽ ഒരു പക്ഷേ ഒരു സമൂഹത്തെ തന്നെ നമുക്ക് മാറ്റിയെഴുതാൻ സാധിക്കുമായിരിക്കാം. അങ്ങനെ ഈ ചിത്രത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി. താങ്ക് യു. Thank you.